വർഷം നിങ്ങൾ ഓപ്പൺ റിലേഷൻഷിപ്പിലായിരുന്നു. നിങ്ങൾക്ക് റഹ്ന കൂടാതെ പല ബന്ധങ്ങളുണ്ടായിരുന്നു, റഹ്നയ്ക്കും പല ബന്ധങ്ങളുണ്ടായിരുന്നു. ആ ബന്ധങ്ങളിലെല്ലാം വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ടോ? ആ ബന്ധങ്ങൾ ഇപ്പോൾ എങ്ങനെ പോകുന്നു? ഈ ചിലതേ ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങൾ പ്രൈമറി പാർട്ട്ണറേഴ്സ് ആയിട്ടാണ് തന്നെ നിന്നിട്ടുള്ളത്. അതേസമയത്ത് മറ്റു ബന്ധങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രണയത്തിനും എല്ലാം കുറച്ച് ടൈം നിൽക്കുള്ളൂ. ചില ആൾക്കാർ ചിലരോട് ജീവിതം മുഴുവൻ നിൽക്കുമായിരിക്കും, ചിലപ്പോൾ കുറച്ച് നാൾ ഒരു അഞ്ചാറ് മാസം ഒരു അഫക്ഷൻ ഉണ്ടാവാം. അതിൻ്റെ കുറച്ചും കൂടി അടുത്തറിഞ്ഞ് വരുമ്പോൾ ആളുകളെ അടുത്തറിയുമ്പോൾ ചിലപ്പോൾ അത് മാറാം. ഇപ്പോഴും ആരോടും സെക്ഷലും ഉണ്ടായിട്ടുണ്ടാവും, പ്രണയവും ഉണ്ടായിട്ടുണ്ട്, എല്ലാം ഉണ്ട്, സൗഹൃദം മാത്രമുള്ളതുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ ഈ ഓട്ടോമാറ്റിക്കലി ചിലത് അലകലച്ച വരും, ചിലരൊക്കെ ഇപ്പോഴും ഉണ്ട്. അത്രേ ഉള്ളൂ, ഏത് ബന്ധങ്ങളും പോലെ തന്നെ ബാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു സെക്ഷൽ റിലേഷൻ ഉണ്ടാകുന്നതും അങ്ങനെ ഒരു പ്രണയം ഉണ്ടാകുന്നതും ഒരു ടെമ്പററി ആയിട്ടുള്ള പ്രണയം ഉണ്ടാകുന്നതും ഒരു പ്രൈമറി റിലേഷൻഷിപ്പിനെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. ഇല്ല, പിന്നെ ഞങ്ങൾ ഈ ഓപ്പൺ റിലേഷൻഷിപ്പ് ഒന്നും പിന്നെ ഫ്രീ സെക്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് ഞങ്ങൾ വെറും സെക്സിന് നടക്കുന്നു എന്നുള്ള രീതിയിൽ, അങ്ങനെയല്ല. ഞങ്ങൾ ചിലപ്പോൾ വെച്ച് നോക്കുമ്പോൾ മറ്റുള്ളവർ വിചാരിച്ച് നോക്കുമ്പോൾ അതിലും കുറവായിരിക്കും നമ്മളെ ജീവിതത്തിൽ സെക്സ് ലൈഫ് ഉണ്ടല്ലോ. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ളതാണ് അതിനെ തിരഞ്ഞെടുക്കാൻ നമുക്ക് അവകാശം ഉണ്ടെന്ന് മാത്രമേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ. നിരന്തരം ഇത് പറയേണ്ടി വരുന്നതുകൊണ്ട് ഇതിനെക്കുറിച്ച് തന്നെ സംസാരിക്കേണ്ടി വരിക. അല്ലാണ്ട് സെക്സ് എന്ന് പറഞ്ഞാൽ ഓവർ ഇമ്പോർട്ടൻസ് ഇല്ല. അത് കിട്ടാത്തവരെ സംബന്ധിച്ചിടത്തോളമാണ് അത് തന്നെ ചിന്തിച്ച് അത് തന്നെ ഇരിക്കേണ്ടി വരുന്നത്. ഓക്കെ, ഞങ്ങൾക്കത് മിനിമം കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഒരാൾ തന്നെ എല്ലാം കണ്ടെത്തുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ ഒരാൾ തന്നെ എല്ലാം കിട്ടാതിരിക്കുമ്പോഴാണ് ആൾക്കാർ പ്രശ്നമാണ്. അപ്പോൾ ഒരാൾ തന്നെ എല്ലാം കണ്ടെത്തേണ്ട, പെണ്ണിൽ നിന്ന് നല്ല സുഖ സൗഹൃദം അവർക്ക് കിട്ടണമെങ്കിൽ പ്രണയം അടുത്ത ആളെന്ന് കിട്ടണം, അതും ആവാം. അത്രേ ഞങ്ങൾ വിചാരിക്കുന്നുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു ഓപ്പൺ റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ, നമ്മുടെ സെക്ഷൽ റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിലും ഒരു ഗ്രൂപ്പ് സെക്സ് എന്നുള്ളൊരു തലത്തിലേക്ക് വരുമ്പം അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ അതോ അതിനെ എതിർക്കുന്നുണ്ടോ? ഇനിയതിൽ ഈ ഗ്രൂപ്പ് സെക്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സെക്ഷൽ ഫാൻറ്റസിയാണ്, അതൊരു ലിവിങ് സ്റ്റൈലല്ല. അത് സെക്സ് എന്നുള്ളതിന് ആൾക്കാർ പല രീതിയിലാണ്. BDSM എന്ന് പറയുന്ന രീതിയുണ്ട്, ത്രീസം എന്ന് പറയുന്നുണ്ട്, ഗ്രൂപ്പ് സെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തരൊരു ഫാൻറ്റസികളാണ്, അത് അവർക്ക് കുഴപ്പമില്ലെങ്കിൽ നമുക്കൊരു പ്രശ്നം തോന്നാറില്ല. ഗ്രൂപ്പ് സെക്സ് എന്ന് പറയുന്നത് ഒരു തെറ്റല്ല. നമ്മുടെ മനുഷ്യന് ലൈംഗിക വൈകൃതങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പീഡോഫിൽ, അതേപോലെ തന്നെ മൃഗങ്ങളോടുള്ള ആസക്തി. ഗേ റിലേഷൻഷിപ്പിനെ ഒക്കെ എന്താണെങ്കിലും അംഗീകരിക്കുന്ന ഒരാളാണെന്ന് ഞാൻ പറയാം. ഓക്കെ, അപ്പം ഈ ഒരു ഗേ റിലേഷൻഷിപ്പ് അതേപോലെ തന്നെ അതിൻ്റെ ഒരു വേറൊരു എക്സ്റ്റെൻഡ് ആണ് ഈ സെക്ഷൽ ആയിട്ടുള്ള വൈകൃതങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈംഗിക വൈകൃതങ്ങൾ അതിൻ്റെ ഒരു എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഒരു ലെവലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കും. അതിപ്പം അതിൻ്റെ വേറൊരു തലത്തിലേക്ക് പോയാൽ അത് ഗ്രൂപ്പ് സെക്സ് ആവും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ആനിമലുമായിട്ടുള്ള ഒരു സെക്ഷൽ ഇതാവും. പിന്നെ നമുക്ക് നമ്മുടെ പീഡോഫിൽ എന്നുള്ള ഈ ഒരു നേച്ചറൊക്കെ ഒരു ഫാൻറ്റസി ആയിട്ട് എടുക്കാൻ പറ്റും. അത് ഫാൻറ്റസി ആയിട്ടല്ല എടുക്കാം, അത് വൈകൃതം തന്നെയാണ്. രണ്ട് ഇതിലുണ്ട്. ഒന്ന്, ഇപ്പം ഞാൻ ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ കൺസെൻറ്റ് എന്ന് പറഞ്ഞൊരു സാധനം നിലനിൽക്കുന്നുണ്ട്. ഇപ്പം ഞാനും വേറൊരാളും, അത് ആണാവാം പെണ്ണാവാം ട്രാൻസ് ആവാം, അവരൊക്കെ പ്രായപൂർത്തിയായ അവരും കൺസെൻറ്റ് തരാൻ പ്രാപ്തരായവരുമാണ്. ബുദ്ധിമാന്യൊന്നും ഇല്ലാത്ത പ്രാപ്തരായി കൺസെൻറ്റ് തരാൻ അവർ പ്രാപ്തരാണ്. അവരായിട്ടുള്ള ഏത് രീതിയിലുള്ള സെക്സും നമുക്ക് ആസ്വദിക്കാം. അവർ രണ്ടുപേർക്കും പ്രശ്നമില്ലെങ്കിൽ മറ്റവരല്ല. വൈകൃതങ്ങൾ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അനിമൽസ് എന്ന് പറഞ്ഞതോ കുട്ടികളോടുള്ളതോ ഇതാണ്, അതൊരു സമൂഹത്തിന് തന്നെ പ്രശ്നത്തിൽ വരുത്തുന്ന ഒരു സാധനമാണ്. ഇതൊന്നും പിന്നെ ഒരു ഫാൻറ്റസി ഇതല്ല. അപ്പൊ പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടി 15 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയായിരിക്കും, പക്ഷെ പീഡോഫിലായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയുടെ കൺസെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാമോ? അത് അതൊരു തെറ്റാണ്. അതെ, എനിക്ക് ആദ്യം പീഡോഫൈൽ എന്താണെന്ന് പറയേണ്ടതുണ്ട്. പീഡോഫൈൽ എന്ന് പറഞ്ഞാൽ പ്രീ പ്യൂബിക് പീരീഡിലുള്ള ആളുകളെയാണ്, ആളുകളോട് തോന്നുന്ന സെക്ഷുവാലിറ്റീനാണ് പീഡോഫൈൽ എന്ന് പീഡോഫീലിയ എന്ന് പറയുന്നത്. അതായത് 11 വയസ്സ് എന്നൊക്കെ ഏകദേശം ഒരു പ്രായം, 11-13 വയസ്സിൻ്റെ ഉള്ളിലാണ് കുട്ടികളിൽ ലൈംഗിക ഭാഗങ്ങളോ അതിൻ്റെ ഓർഗൻസ് എല്ലാം ഒരു അതിൻ്റെ വളർച്ച പൂർത്തിയായി വരുന്നത്. അതിനു മുമ്പ് പ്രായമുള്ള ആളുകളോട് തോന്നുന്ന അഫെക്ഷനാണ് പീഡോഫീലിയ എന്ന് പറയുന്നത്. അല്ലാതെ 15 വയസ്സെന്ന് പറഞ്ഞാൽ അതല്ല. 15 വയസ്സെന്നുള്ളത് പ്രായപൂർത്തിയാവാത്ത കുട്ടിയെന്നാണ്. പ്രായപൂർത്തിയാവാത്തവരല്ല പീഡോ ഇതിലുള്ളത്. ഇനി പ്രായപൂർത്തിയാവാത്ത കുട്ടികളും സെയിം ഏജിലോ അവരായിട്ട് ഒരു 5 വയസ്സ് വരെ ഉള്ളവരോ ആയിട്ടുള്ള അവരുടെ ബന്ധം, 5 വയസ്സിൻ്റെ എളുപ്പം മേലെയോ ഉള്ളവരായിട്ടുള്ള ബന്ധങ്ങളെയൊന്നും പീഡോഫൈലല്ല കൂട്ടുന്നത്. അത് നമുക്ക് ചെയ്യാൻ പാടില്ല, അവിടെ നിയമം അതല്ല. ഓക്കെ, നിയമം അനുസരിച്ചിട്ട് ഇവിടെ 18 വയസ്സാണ് പരസ്പര സമ്മതത്തോടെ കൺസെൻറ്റ് കൊടുക്കുന്ന പ്രായമായിട്ട് ഇന്ത്യയിൽ നിർണയിച്ചിരിക്കുന്നത്. ജപ്പാനിൽ 16 വയസ്സായിരിക്കും, ഇവിടെ 18. ഇവിടെ ജീവിക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ നിയമങ്ങൾ അനുസരിച്ചേ പറ്റുള്ളൂ. ഇതിനോട് എതിർപ്പുണ്ടെങ്കിൽ നമുക്ക് നിയമത്തിനകത്ത് നിന്ന് തന്നെ അവിടെ
കോടതിയിൽ പോവാം, ഫൈറ്റ് ചെയ്യാം, സമരം ചെയ്യാം. പക്ഷേ ഇങ്ങനെ നിയമ തടസ്സം ഇല്ലായിരുന്നെങ്കിൽ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയുടെ കൺസെന്റ് ഉണ്ടെങ്കിൽ സെക്ഷൽ റിലേഷൻഷിപ്പിന് ഒരു കുഴപ്പമില്ലെന്ന് പറയുന്നു. കുഴപ്പമില്ല എന്നല്ല, ഞാൻ അതിൽ കാണുന്നത് പ്രായപൂർത്തി എന്നുള്ളത് ഇപ്പോൾ 25 വയസ്സായിട്ടും മാനസികമായിട്ട് പ്രായപൂർത്തിയാവാത്ത ആൾക്കാരുണ്ട്. എന്നാൽ 15 വയസ്സിൽ, ഇപ്പോൾ മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 വയസ്സിൽ കല്യാണം കഴിച്ച ആളാണ് അല്ലേ? അതേപോലെ ആ കാലഘട്ടങ്ങളിൽ എല്ലാവരും അത്രയായിരുന്നു. പിന്നെയാണ് പ്രായം ഉയർത്തി ഉയർത്തി വന്നത്. ഇപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള ബാലഗംഗാധര തിലകൻ ഹിന്ദു പെൺകുട്ടികളുടെ വിവാഹ പ്രായം 10 നിന്ന് 12 ബ്രിട്ടീഷുകാർ. ആ സമയത്ത് അതിനെതിരെ സമരം ചെയ്ത ആളാണ്. 12 പാടില്ല, 10 കെട്ടിച്ചു വിടണം. ഇപ്പോൾ 16 എന്നുള്ളത് 18 കെട്ടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ സമരം ചെയ്യുന്ന മുസ്ലിംസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് ഇവർക്ക് പഠിക്കാനും വളരാനും അറിയാനുമുള്ള ഒരു സൗഹൃദത്തിൽ ഞാൻ വിവാഹമേ പാടില്ല എന്ന് വായിക്കുന്ന കേട്ടോ. പിന്നെ അവരുടെ ഈ സൗഹൃദപരമായിട്ടും സൗഹാർദ്ദമായിട്ടും അവർ ലൈംഗിക ചോദനകളുടെ ഉള്ളിൽ വരുമ്പോൾ നല്ലൊരു സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുകയും അവർക്ക് പരസ്പരം മിനിമം ഇതിലൊക്കെ അറിഞ്ഞ് വളരാൻ അവസരം ഉണ്ടാവും വേണമെന്നുള്ള വരുന്നത്. വലിയ ആൾക്കാരോ ഇതിനെക്കുറിച്ച് ആൾക്കാരോ ഇതിൽ ചൂഷണം ചെയ്യാൻ പാടില്ല ലൈംഗികത ഇങ്ങനെയുള്ള. അല്ലാണ്ട് ഇപ്പോൾ ഒരു 40 വയസ്സുള്ള ഞാൻ ചെന്നിട്ട് ഇവരോട് കൺസെൻറ്റ് എന്നും പറഞ്ഞിട്ട് നിൽക്കുന്നതിനല്ല ഞാൻ പറയുന്നത്. അവരെ സമപ്രായക്കാർ തമ്മിൽ അവർ തൊട്ടും പിടിച്ചും അറിഞ്ഞും സ്നേഹിച്ചും പ്രണയിച്ചും ഒക്കെ വളരണം എന്നാണ് എൻ്റെ ആഗ്രഹമുള്ളത്. അപ്പം ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങളൊക്കെയാണ് റഹ്നയുടെയും അഭിപ്രായം. റഹ്നയ്ക്ക് ഇപ്പോൾ പുതുതാരകളിലേക്ക് വരാൻ സാധിക്കുന്നില്ല, മാധ്യമങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നില്ല. അപ്പം ഞാൻ ഈ ചോദിച്ച ഈ ചോദ്യങ്ങളെല്ലാം റഹ്നയോട് ചോദിച്ചാലും ഇതേ മറുപടികൾ തന്നെയായിരിക്കും. അതിനെ ഒരു ഇതും കൂടിയുണ്ട്. ഇപ്പോൾ കോടതിയുടെ ഉത്തരവിൽ രഹനയ്ക്ക് ഇൻ്റർവ്യൂ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന പോലെ രഹനയ്ക്ക് വേണ്ടിയിട്ട് രഹനയുടെ അഭിപ്രായം മറ്റൊരാൾ പറയാൻ പാടില്ല എന്നും കൂടിയുണ്ട്. ഇതുകൊണ്ട് ഞാനതിന് പറയുന്നില്ല. എനിക്കിതുവരെ തോന്നിയിട്ടുള്ള ഞങ്ങൾ കോമൺ ആയിട്ട് ഒരു ഇതിൽ നിന്നുകൊണ്ടിരുന്നതാണ്. പക്ഷേ ആശയപരമായിട്ട് ഒരുപാട് വിയോജിപ്പുകളുണ്ട്. വിയോജിപ്പുകളുള്ള സ്ഥലത്തൊക്കെ നമ്മൾ യോജിച്ചും പോകുന്നുണ്ട് എന്നുള്ളതുള്ളൂ. ഓക്കെ.